Hi friends, Assalamu alaikum. Bismi is a little bit of a recipe. We have a little bit of a recipe. അപ്പോൾ ഒരുപാട് വലിയ സവാളയും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്ര ഉള്ള ഒരു സവാള എടുത്താൽ മതിയാകും ഏകദേശം ഒരു മുക്കാൽ കിലോ മീൻ്റെ അളവിനാണ് ഞാൻ ഈ അളവ് പറയുന്നത് കേട്ടോ അപ്പോൾ ദേ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലോണം ശ്രദ്ധിക്കുക അരഞ്ഞു പോകരുത് കേട്ടോ സവാളയൊക്കെ ഒരുപാട് അരഞ്ഞു പോയാൽ കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അരഞ്ഞു പോകാതെ അതേപോലെ ക്രഷാക്കി തന്നെ എടുക്കണം പിന്നെ ഞാൻ ഇതേപോലെ മൺചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് പിഞ്ച് ഉലുവ കൂടി ചേർത്തിട്ട് നമ്മളിവിടെ ചതച്ച് വെച്ച് ഉലുവെന്ന് പൊട്ടി വന്നതിന് ശേഷം മാത്രം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള എല്ലാം കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സാധാരണ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്ന പോലെ നല്ല മൂത്ത് ചുവന്ന് വരുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും കണ്ടോ ഇത്രയും വഴറ്റിയെടുത്തിട്ടുണ്ട് അത്രയും മതി ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മഞ്ഞൾപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ ആ പച്ചച്ചുവ പോകണം പിന്നെ ഇതിലേക്ക് ഞാൻ പെരുംജീരകത്തിൻ്റെ പൊടി ഒരു അര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ എല്ലാം പച്ചക്കുത്ത് പോകണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് മുരിഞ്ഞ് വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള എരിവിന് അനുസരിച്ചുള്ള രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ പച്ചച്ചുവകളും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അതാ ഞാനിത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക എത്ര ചാറാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടിയുടെയൊക്കെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ എൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ വെക്കരുത് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളപ്പിച്ചെടുത്ത് ഒന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പിഴിഞ്ഞെടുക്കുന്ന പുളിയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് പുളിയുടെ വെള്ളം കൂടി ഒഴിച്ചിട്ട് കറക്റ്റാക്കിയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ അതായത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് തിളക്കുന്ന സമയത്തൊന്ന് അടച്ച് വയ്ക്കാം ആ പുളിയൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പും പുളിയൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് തുറന്നെടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്ന ഒരു തക്കാളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തക്കാളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് മീൻകറിക്ക് ഇപ്പോൾ കുടപ്പുളി ചേർക്കുന്ന മീൻകറി ആണെങ്കിലും തക്കാളി ചേർത്ത് കൊടുക്കുക അല്ലാതെ പിഴിഞ്ഞൊഴിക്കുന്ന പിഴുപുളിയില്ലേ അതാണെങ്കിലും തക്കാളി ചേർത്ത് കൊടുക്കാം എന്തായാലും തക്കാളി ചേർത്ത മീൻകറിക്ക് പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ അതേ ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മീനിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ ഇത് നമ്മൾ മുറിച്ച് വാങ്ങിയിട്ടുള്ള മീനാണ് നന്നായിട്ട് കേക്ക് വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ തോലൊക്കെ കളഞ്ഞെടുക്കുന്ന അതിൻ്റെ ഒരു മീനാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ പേര് എനിക്ക് പറയാനറിയില്ല അപ്പോൾ ഏതൊരു മീനും നമുക്കിങ്ങനെ ചാറ് വയ്ക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചാറാണ് കേട്ടോ അപ്പോൾ ഇത് ആ മീനിൻ്റെ തല കൂടി ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അവസാനം ഇതിലേക്ക് ഈ മീനിൽ വാങ്ങിയപ്പോൾ തന്നെ അതിൽ ഇതിലേ മീനിൻ്റെ ആ ഒരു പഞ്ഞി അതായത് നമ്മളിവിടെ പഞ്ഞി എന്ന് പറയും അതിന് മുട്ട എന്നൊക്കെ പറയുമല്ലോ അല്ലേ മീനിൻ്റെ മുട്ട അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഇത് ഈ മീനിൻ്റെ ഇത് പഞ്ഞി എന്ന് പറയുന്നത് അത് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കുക ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കാം നന്നായിട്ട് ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് മീനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും മീൻ കറി ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ നല്ല ഫ്ലേവറായിരിക്കും ഫ്ലെയിം ഓഫാക്കി അതിന് ശേഷം കറിവേപ്പില വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം സെർവ് ചെയ്താൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ മീൻകറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ഇവരെ എല്ലാവർക്കും